പ്രേയിങ് കേരള എന്നുള്ള ഒരു പരിപാടി കണ്ടു അതിലെനിക്ക് വളരെ ആത്മീയമായ ഒരു ഉണർവ് എനിക്ക് ലഭിച്ചു ഐ സ്റ്റാർട്ട് ദി ഡേ വിത്ത് പ്രേയിങ് കേരള ഇറ്റ് ഹാസ് ബീൻ എ ബ്ലെസ്സിംഗ് ടു മൈ ലൈഫ് ദി ലോൺ അപേക്ഷിച്ച പ്രേയിങ് കേരള വിളിച്ചു പറഞ്ഞ ഉടനെ അത് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടി ഞാൻ ആ പ്രേയിങ് കേരളയുടെ പ്രാർത്ഥന കണ്ടു അന്നോട്ട് എനിക്ക് വലിയ വിശ്വാസമായി അങ്കിളിന് ഹെപ്പറ്റൈറ്റിസ് ബി കൂടി മരിച്ചു പോകുന്ന ഡോക്ടർമാരെല്ലാം പറഞ്ഞതാ ഒരു ഒന്നര മാസം കിടക്കണമെന്ന് പറഞ്ഞ കേസ് 14 ദിവസം പോലും എടുത്തില്ല ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു 6 മണിയാവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ടി വി ട്യൂൺ ചെയ്യാൻ പ്രഭാതത്തിലും നമ്മെ സൂക്ഷിച്ച ദൈവം നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ഈ പ്രഭാതത്തിലും സന്തോഷത്തോടെ സമാധാനത്തോടെ
തന്റെ സന്നിധിയിലായിരുന്നവനെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് പദവിയെ കാര്യങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഈ പ്രഭാതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു. അതെ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. അവൻ താങ്കളെ കുറിച്ച് ഒരു ദോഷവും പദ്ധതി ഇട്ടിട്ടില്ല. ഈ പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഇന്ന് താങ്കളുടെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി അവനെ സ്തുതിച്ചാമോ? യേശു എത്ര നല്ലവൻ, അവൻ എത്ര നല്ലവൻ. യേശു എത്ര നല്ലവൻ. ദൈവത്തിന്റെ തിരുവെഴുത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുവാൻ പോകുകയാണ്. ആഗ്രഹത്തോടെ ഇരിക്കുക. അതെ, ദൈവത്തിന്റെ വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയിലും ആരാധനയിലുമായിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവ തിരുവെഴുത്തിൽ നിന്ന് കേൾക്കുവാൻ പോകുന്നു. അതിനായി കത്രദാസൻ ഫാസസ് സിനൂരെ ഈ സമയം താങ്കൾക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളും. ഇന്ന് പകലും യേശുവിന്റെ അത്ഭുതം അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യുവാൻ മതിയായ കർത്താവ്. ഇന്ന് പകൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആരാധനയിൽ പ്രാർത്ഥനയിൽ ദൈവത്തിന് വലിയ മഹത്വവും അവൻ്റെ വലിയ സാന്നിധ്യം അവൻ നമ്മിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനങ്ങളിൽ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അവൻ്റെ ജീവൻ അവൻ നമ്മിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ഇന്ന് പകൽ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധനയോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ എന്താണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത്? ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. ഇന്ന് പകലും ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അത് സ്ഥാനങ്ങളിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നീ എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്, നീ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആകയാൽ ഇന്ന് പകലും ഈ പ്രഭാതത്തിലും കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ കാതുകളെ തുറക്കണമേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് പകൽ തീർച്ചയായിട്ടും നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും പറയട്ടെ, യേശു ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്. കാരണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. തൻ്റെ ജീവനെ തന്ന് അവൻ നിങ്ങളെ സ്നേഹിച്ച ദൈവമായിരിക്കാൻ അവൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കാനും അവൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ചുയർത്തുവാനും കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആകയാൽ ഇന്ന് ഹല്ലേലൂയ വേദനയോട് പ്രയാസത്തോടു കൂടെ നിങ്ങൾ ആയിരിക്കേണ്ട. ഇന്ന് പകൽ ആ സ്ഥാനങ്ങളിൽ കരങ്ങൾ ഉയർത്തി യേശുവിനോട് പറഞ്ഞ കർത്താവേ, ഈ ആരാധനയുടെ നടുവിലും നീ എന്നോട് സംസാരിക്കണമേ. ഹൃദയഭാരത്തോടുകൂടിയാണ് ആരാധനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ, വേദനയോടുകൂടിയാണ് ആരാധനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ യേശുവിന്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ഇന്നത്തെ പകൽ നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന വചനത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് കയറാം. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം, ഒന്ന് പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 പത്രോസ് 5:7, യേശു നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ സ്തോത്രം. ഒരുപക്ഷെ ഈ ആരാധനയിൽ വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടിയാണോ നിങ്ങൾ ഈ ആരാധന പങ്കെടുക്കുന്നത്? എന്താകും എന്നുള്ള വലിയ ചിന്താകുലത്തോടു കൂടിയാണോ നിങ്ങൾ ആയിരിക്കുന്നത്? പക്ഷെ വളരെ നല്ല പ്രതീക്ഷയോടുകൂടി ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയത്. വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കും പഠനം തുടങ്ങിയത്. വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കും നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ തുടങ്ങിയത്. എന്നാൽ ഒരുപക്ഷെ ഹാലിലെ എല്ലാം നഷ്ടപ്പെട്ട അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ എല്ലാം നശിക്കുന്നു എന്നൊരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ അവരുടെ ഭാരത്തോടുകൂടിയാണോ ഇരിക്കുന്നത്? മക്കളെ കുറിച്ചുള്ള ഭാരത്തോടുകൂടിയാണോ? ബിസിനസ്സെ കുറിച്ചുള്ള ഭാരമാണോ? ഹലല ആ ചിന്താകുലത്താലാണോ നിങ്ങൾ ഇന്ന് പകലായിരിക്കുന്നത്? ഓരോ പ്രഭാതം ഉണരുമ്പോഴും വളരെ ഭാരത്തോടുകൂടെ ഒരു ദിവസം ഇന്ന് രാത്രി കിടന്നുറങ്ങും. ഒരു ദിവസം അങ്ങനെ നമ്മളെ വിട്ടുപോയി ഓരോ ദിവസം രാവിലെ നോക്കുമ്പോൾ കർത്താവ് ഈ ദിവസത്തെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും?
ഈ ദിവസത്തിൽ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ള ചിന്താകുലത്തിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? ഇന്ന് പകലാക്ക വചനം കരങ്ങളിൽ എടുത്തുകൊണ്ട് അതിലേക്ക് കണ്ണുകൾ നോക്കി വായിച്ചിട്ട് പറയണം, യേശു എനിക്ക് വേണ്ടി കരുതുന്നതാകിയാൽ എൻ്റെ സകല ചിന്താകുലവും ഞാൻ അവൻ്റെ മേൽ ഇടാൻ പോകുകയാണ്. അതേ പ്രിയമുള്ളവർ, ഈ വചനം ദൈവം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ ഉപരിയായി, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കരുതുന്നതിനേക്കാൾ ഉപരിയായി, നിങ്ങളെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ ഉപരിയായി വലിയൊരു കരുതൽ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ആ യേശുവിൻ്റെ മുൻപാകെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഇന്ന് പകൽ ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറ, കർത്താവേ കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയാ, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയാ, നിങ്ങൾക്ക് വേണ്ടി നല്ല കരുതലിനെ കരുതിയ ഒരു യേശുവിൻ്റെ പാദപടത്തിലെ നമ്മൾ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചന ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ സുവിശേഷ ഭാഗത്ത് ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാൻ പോകുക. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, യേശു മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാർ ആകെ കൂടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. യേശു അവരുടെ കൂടെ ഇപ്പോൾ ഇല്ല. യേശു വിളിച്ചിറങ്ങിയിട്ടാണ് അവരെ പുറത്ത് വന്നത്. 3.5 വർഷക്കാലം അവർ യേശുവിനോട് കൂടി ആയിരുന്നു, അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ടു, എല്ലാം കണ്ടു. പക്ഷെ എന്നാൽ ഇപ്പോൾ യേശു അവരുടെ കൂടി ഇല്ലാതിരിക്കുന്ന ഒരു അനുഭവത്തിൽ അവരെടുത്തതായ ഒരു തീരുമാനം, പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാം, അവരെടുത്ത ഒരു തെറ്റായ തീരുമാനം. അവർ പറയുകയാണ്, ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നു. എവിടെ നിന്ന് അവരെ വിളിച്ചത്? അവർ വല കഴി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തു നിന്ന് യേശു അവരെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ നിന്നും അവരെ വിളിച്ച് വേർതിരിച്ചു. 3.5 വർഷക്കാലം അവർ പടകും വലയും എല്ലാം വിട്ട് യേശുവിനോടുകൂടി അനുഗമിച്ച കൂട്ടരാ. എന്നാൽ ഇപ്പോൾ അവർ നേരിടുന്ന ഒരു വിഷയത്തിൽ അവരെടുത്ത ഒരു തീരുമാനം. അവർ പറയുകയാണ്, ഞങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടു വന്നോ, ഞങ്ങൾ അങ്ങേക്ക് അവിടേക്ക് മടങ്ങിപ്പോകുക, ഞങ്ങൾ വീണ്ടും വലയും വള്ളത്തിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകുക. അവർ ഒരു നല്ലൊരു കൂട്ടർ അതിലേക്ക് തിരികെ പോയി. അവർ അന്ന് രാത്രിയിൽ, അന്ന് ആ രാത്രിയിൽ മുഴുവൻ അവർ അധ്വാനിച്ചു. അവർ, എനിക്ക് തോന്നുന്നു, ആ ഒരു അവരെ കൊണ്ട് കഴിയുന്നത് പോലെ അന്ന് രാത്രിയിൽ മുഴുവൻ അവർ വീശാവുന്നിടത്തെല്ലാം വല വീശി. പക്ഷെ ഒരു മീൻ പോലും അവരുടെ വലയിൽ അകപ്പെട്ടില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ യേശു കരയിലെ അടുക്ക് വന്നിട്ട് അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ, നിങ്ങളുടെ പക്കൽ വല്ലതുമുണ്ടോ? അവർ വളരെ ദുഃഖത്തോടുകൂടെ വേദനയോടുകൂടെ യേശുവിനോട് പറയുന്ന മറുപടി, ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. പക്ഷെ ഇന്ന് പകൽ ഞാനും നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം യേശു ഇല്ലാതെ നിങ്ങൾ അധ്വാനിച്ചു, യേശു ഇല്ലാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി, നിങ്ങളുടെ പക്കൽ വല്ലതുമുണ്ടോ? ആ കരങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാട്ടെ, നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാട്ടെ. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാട്ടെ, യേശു ഇല്ലാതെ ഞാൻ എത്രയോ അധ്വാനങ്ങൾ അധ്വാനിച്ചു, എത്രയോ കാര്യങ്ങൾ ചെയ്തു, എത്രയോ ബിസിനസ് തുടങ്ങി, എന്തൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് എൻ്റെ കരങ്ങളിലേക്ക് നോക്കുമ്പോൾ എന്താ എൻ്റെ പക്കലുള്ളത്? അവർ വളരെ ദുഃഖത്തോടെ യേശുവിന് പറയാ, ഗുരു, ഞങ്ങളുടെ പക്കലൊന്നുമില്ല. യേശു അവരോട് പറഞ്ഞു, നിങ്ങളുടെ വലതുവശത്ത് നിങ്ങൾ വല വീശുവിൻ. യേശു പറഞ്ഞ വാക്ക് അവർ കേട്ട് അനുസരിച്ച് ആ വലതുവശത്ത് വല വീശിയപ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, ഒരു പെരുത്ത മീൻകൂട്ടം അവർ വലയിൽ അകപ്പെട്ടു. ആ പെരുത്ത മീൻകൂട്ടത്തെ അവർക്കത് വലിച്ചു കയറ്റാൻ പോലും കഴിയാതെ വണ്ണം അത് വളരെ ഭാരമുള്ളതായിരുന്നു. നോക്കണമേ, ഇന്നലെ രാത്രിയിൽ, കഴിഞ്ഞ ദിവസങ്ങൾ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, അവരുടെ കഴികൾ മുഴുവൻ അവർ ഉപയോഗിച്ചു, അവരുടെ അതിനെക്കുറിച്ചുള്ള അറിവുകൾ മുഴുവൻ ഉപയോഗിച്ചു. അവർ മാറി 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 എല്ലാം ചെയ്തു നോക്കി. ശൂന്യമായി നിൽക്കുന്ന അനുഭവത്തിൽ യേശു എവിടേക്ക് ഇറങ്ങി നിന്നിട്ട് ചോദിക്കുക. അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ വലതുവശത്ത് വല വീശുവിൻ. പ്രിയമുള്ളവരെ, പക്ഷെ അവർ, നമുക്ക് ഇങ്ങനെ വേണം ചിന്തിക്കാം, അവർ വേണേ യേശുവിനോട് ഇങ്ങനെ പറയാം, ഗുരു, ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശിയതാ, ഞാൻ ഒന്നുപോലും കിട്ടില്ല, പിന്നെ ഞങ്ങൾ ഇന്നലെയും ഈ വലതുവശത്ത് വീശിയതാ. പ്രിയമുള്ളവരെ, യേശു എന്തു പറഞ്ഞോ, അവർ അതിനെ ചോദ്യം ചെയ്യാൻ പോയില്ല, മറിച്ച് അവർ അത് അനുസരിച്ച് വലയിറക്കി. ഇന്ന് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളോട് എന്തെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചാൽ നിങ്ങൾ അതിനെ ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി വലിയൊരു പെരുത്ത മീൻകൂട്ടം പെരുത്തത് നിങ്ങളുടെ വലയിൽ അകപ്പെടാൻ പോകുക. ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്. ഞാൻ എന്താ ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ തകർന്ന കുടുംബജീവിതം നേരെയാക്കുവാൻ നിങ്ങൾ പലവിധം ശ്രമിച്ചില്ലേ? അനേകം കൗൺസിലിങ്ങിന് നിങ്ങൾ പോയില്ലേ? അനേക ഉപദേശകന്മാരുടെ ഉപദേശം നിങ്ങൾ തേടിയില്ലേ? എന്നിട്ടും തകർന്ന അനുഭവത്തിലാണോ ആയിരിക്കുന്നത്?
ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, യേശുവിന്റെ സന്നിധിയിലേക്ക് ഓടിവാ. യേശുവിന് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കാൻ തയ്യാറായെങ്കിൽ തീർച്ചയായിട്ടും പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ശൂന്യമായ അനുഭവത്തെ അവൻ മാറ്റുവാൻ മതിയായ ദൈവമാ, ആ ശൂന്യതയെ മാറ്റുവാൻ മതിയായ ദൈവമാ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നിറവ് തരുവാൻ, സമാധാനത്തിന്റെ നിറവ്, സന്തോഷത്തിന്റെ നിറവ്, വിജയത്തിന്റെ നിറവ്, ഹല്ലേലൂയ, മാന്യതയുടെ നിറവ്. നിങ്ങൾ ശൂന്യമായിരിക്കേണ്ട ഒരു വ്യക്തിയല്ല, യേശുവിന്റെ നിറവിനാ നിറയപ്പെടേണ്ട ഒരു വ്യക്തിയാ. ഇന്ന് പകൽ അത് ആ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവിന് നന്ദി പറ. കർത്താവേ, ഒരു വിജയത്തിന് വേണ്ടിയാണല്ലോ നീ എന്നെ വിളിച്ചത്, ഒരു ജയത്തിന് വേണ്ടിയാണല്ലോ നീ എന്നെ വിളിച്ചത്. ആ ജയം അനുഭവിപ്പാൻ, ആ വിജയം അനുഭവിപ്പാൻ എന്ന് പ്രിയമുള്ളവരെ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുക. ആ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റുകൊണ്ടിരുന്നു പറ, എന്റെ കുടുംബജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു നിറവുണ്ടാകും, എന്റെ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിന്റെ നിറവുണ്ടാകും, എന്റെ ബിസിനസ്സിൽ ദൈവത്തിന്റെ നിറവുണ്ടാകും, എന്റെ അധ്വാന മേഖലയിൽ ദൈവത്തിന്റെ ഒരു നിറവുണ്ടാകും. ഞാൻ കരം വയ്ക്കുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ശൂന്യതയിൽ നടക്കുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല, കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ് അത്രേ. അവൻ നിങ്ങൾക്ക് വേണ്ടി നല്ലത് കരുതുന്ന ദൈവം മാത്രേ. ആ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതിനേക്കാൾ ഉപരിയായി, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതിനേക്കാൾ ഉപരിയായി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരുതിനേക്കാൾ ഉപരിയായി, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ കരുതിനേക്കാൾ ഉപരിയായി, യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം മാത്രേ. ഹല്ലേലൂയ. ആ കരുതലിലേക്ക് നിങ്ങളുടെ കരം നീട്ടുവാൻ ഇന്ന് പകൽ നിങ്ങൾ തയ്യാറാണോ? പ്രിയമുള്ളവരെ, അവർ വല വീശി വരുത്തി ഒരു മീൻകൂട്ടം അവർക്ക് കിട്ടി. എന്നാൽ അവർ ആ പെരുത്ത മീൻകൂട്ടമായി കടലിൽ ആ കരയ്ക്കടുക്കുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ചയുമുണ്ട്. ഇതാ കരയിലെ തീക്കനലും അതിന്മേൽ മീനും അപ്പവും അവർ കണ്ട്. യേശു പറയാ, മക്കളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. കടലിൽ അവർ അധ്വാനിച്ച് അവരുടെ കയ്യിൽ വലിയൊരു മീൻകൂട്ടം കിട്ടി. എന്നാൽ കരയിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ അധ്വാനിക്കാത്ത വലിയൊരു കരുതൽ അവർക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരുന്നു. പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കരുതുന്ന കർത്താവിനെ ഇന്ന് പകൽ ഞങ്ങൾ കാണിക്കുന്നത്. വരുവാനിരിക്കുന്ന ലോകത്തിൽ മാത്രമല്ല അത് നിങ്ങൾ പ്രാപിക്കുന്നത്, ഈ ലോകത്തിലും നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ കടൽ പോലെ അനുഭവമുള്ള ഈ ലോകത്തിലും നിങ്ങളുടെ കരത്തിൽ വലിയൊരു നിറവിനെ തരുവാൻ യേശു മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ മാത്രമല്ല നിന്നെ മാനിക്കുന്ന, ഈ ഭൂമിയിലും ദൈവം നിന്നെ മാനിക്കാൻ പോകുക. താങ്ക് യു ലോർഡ്. ഇന്ന് പകൽ ആര് പറയും, യേശുവേ ഞാൻ നിന്നെ വിട്ട് അനേകം നാളുകൾ നിന്നെ വിട്ട് ഞാൻ മാറിപ്പോയി, അനേക ദൂരത്ത് ഞാൻ ആയിപ്പോയി, എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞാൻ തയ്യാറാ. യേശുവേ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുവാൻ ഞാൻ തയ്യാറാ. ഇന്ന് തിരുവചനത്തിലൂടെ കേൾക്കുന്നത് പോലെ കർത്താവേ, നീ എനിക്ക് വേണ്ടി നല്ലൊരു കരുതൽ കരുതിയ ദൈവമാണല്ലോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ യേശു നിങ്ങൾക്ക് വേണ്ടി ഇത്ര നല്ലൊരു കരുതൽ കരുതി വെച്ചിരിക്കുമ്പോൾ വീണ്ടും എന്തിനും നിങ്ങൾ സ്വന്തം കഴിവിൽ നിങ്ങൾ അധ്വാനിച്ച് സമയം കളയണം? എന്തിനും നിങ്ങൾ വൃഥാ നിങ്ങളുടെ ജീവിതത്തെ ആക്കി കളയണം? നിങ്ങൾ അധ്വാനിക്കുന്നതിനേക്കാൾ ഉപരിയായ പ്രതിഫലം തരുവാൻ ഇന്ന് ആ യേശു നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഇന്ന് പാല യേശുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട്, അവനോട് മാർവോട് ചേർന്ന് നിന്നുകൊണ്ട്, അവനെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവിനോട് പറ, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അകന്നു പോയ നിമിഷമില്ല, യേശുവിനെ തള്ളിപ്പറഞ്ഞു പോയ നിമിഷമില്ല, അപ്പോഴും യേശു നിങ്ങളെ തള്ളിപ്പോയി പറഞ്ഞില്ല, അവൻ നിങ്ങളെ വിട്ടുപോയില്ല. നിങ്ങൾ ഓരോ നിമിഷം യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത് നോക്കി അവൻ കാത്തുനിന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നിരാശ ബോധത്തിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അപകർഷത ബോധത്തിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അതിൽ നിങ്ങൾ ഇനി ഇരിക്കേണ്ട കാര്യമല്ല. യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം അത്രേ. ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ഇന്ന് പകൽ യേശുവിന്റെ പക്കലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഇന്ന് ആര് പറയും, യേശുവേ ഞാൻ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, എന്റെ ജീവനെ ഞാൻ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു, നിന്റെ ആ നിറവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്റെ കുടുംബത്തെ നിന്റെ സമാധാനത്താൽ നിറയ്ക്കണമേ, എന്റെ ബിസിനസ് നിന്റെ വിജയത്താൽ നിറയ്ക്കണമേ. പ്രിയമുള്ളവർ, യേശു നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. അത് ആ സ്ഥാനങ്ങളിൽ എഴുന്നേക്കാമോ? ആ കരങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് നിവർത്തിക്കൊണ്ട് പറ, യേശുവേ ആ ഒരു വലിയ വിജയം എനിക്ക് വേണം. സഹോദര സഹോദരി, മാതാവേ പിതാവേ, യുവാവേ യുവതിയെ, കുഞ്ഞുങ്ങളെ, മറ്റുള്ളവർ മുൻപാകെ നിങ്ങളുടെ തല താന്ന് നിൽക്കുന്നത് നിന്റെ യേശുവിന് ഇഷ്ടമില്ല. നിന്റെ തല ഉയർന്നു നിൽക്കുന്നതാ യേശുവിന് നിന്നെക്കുറിച്ചുള്ള സ്വപ്നം, അതാ യേശുവിന് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹം. നിന്റെ ജീവിതം യേശുവിന്റെ പക്കലേക്ക് കൊടുക്കാൻ നീ തയ്യാറാണോ? ആ യേശുവിനെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്ന് വരെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ലാത്തവർ, ഇന്ന് വരെ യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലാത്തവർ,
ആ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് പാൽ പറ യേശുവേ, എന്നെ ഞാൻ നിന്റെ പക്കലേക്ക് ഏൽപ്പിക്കുന്നു, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നും മുതൽ നീ എൻ്റെ കർത്താവും രക്ഷിതാവുമായിരിക്കണമേ, എൻ്റെ പരിപാലകനായിരിക്കണമേ. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാമോ? തീർച്ചയായിട്ടും ഹല്ലേലൂയ സ്തോത്രം പറയട്ടെ. നിങ്ങൾ അടുക്കല യേശു അടുക്കൽ വന്നുകൊണ്ട് നിങ്ങളോട് പറയും, മകനെ നീ എൻ്റെ പൈതല, നീ എൻ്റെ മകന, നീ എൻ്റെ മകള. ഹല്ലേലൂയ. ആ ഒരു ജീവിതത്തിലേക്ക് ഇന്ന് തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ അധ്വാനിച്ചു, കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ അധ്വാനിച്ചു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, കരങ്ങളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ന് പകൽ യേശുവിന്റെ പക്കലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചാണ്. നല്ലൊരു കരുതൽ നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കൈ പക്കലേക്ക്, നിങ്ങളുടെ കരങ്ങളിലേക്ക് അവൻ ഇന്ന് പകൽ അതിനെ കൈമാറാൻ പോകുക. ആ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് നിവർത്തിക്കൊണ്ട് യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് പറ, കർത്താവേ നിന്റെ വാക്കനുസരിക്കുവാൻ ഞാൻ തയ്യാ, എന്നെ തന്നെ ഞാൻ തരുന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥന കേരളത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒന്നിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ അനേകരുടെ ജീവിതം അവർ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പോകുക. അനേകർ കുടുംബജീവിതം അവർ യേശുവിനെ ഏൽപ്പിക്കാൻ പോകുക. അനേകരുടെ മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള വ്യാകുലത അത് യേശുവിന്റെ പക്കലേക്ക് ഇടാൻ പോകുക. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം യേശുവിന്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. പ്രാർത്ഥന കേരളത്തിൽ ഓരോ കുടുംബത്തിലും ദൈവത്തിന്റെ നിറവുണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്വർഗീയ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ചോ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സാന്നിധ്യത നീ അവരായിരിക്കുന്നിടങ്ങളിൽ അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ലോകത്തിന് കൊടുക്കുവാൻ കഴിയാത്ത വലിയ സമാധാനം അവർ ഉള്ളത്തിൽ നിറയേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവ സമാധാനത്താൽ അവർ നിറയട്ടെ. നിരാശ അവരെ വിട്ട് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപകർഷതാബോധം മാറിപ്പോട്ടെ. ഇന്നലത്തെ പരാജയം, അതിന്റെ കുറിച്ചുള്ള ചിന്തകൾ, അതിനെ കുറിച്ചുള്ള ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോകട്ടെ. കർത്താവേ യേശുവെ, നിന്റെ വിജയം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കാൻ, ഹല്ലേലൂയ, നിങ്ങൾ ലോകത്തെ ജയിക്കുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ആകെ നിന്റെ ജയം അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അവർ അനുഭവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ബിസിനസ്സിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ, അത് സംഭവിക്കട്ടെ. ഇവരുടെ പഠനത്തിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ, നല്ല വിജയം ഇവർക്ക് ഉണ്ടാകട്ടെ. ഇവരുടെ തകർന്ന കുടുംബജീവിതത്തെ നോക്കി ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് പകൽ ഞങ്ങൾ പ്രവചിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ആ കുടുംബജീവിതം നന്നാകട്ടെ. ദൈവത്തിന്റെ സകല നിറവിനാൽ നിറയപ്പെടട്ടെ. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആകുലത അത് മാറട്ടെ. ഇന്ന് പകൽ കർത്താവ് നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് ഓർപ്പിച്ചതുപോലെ, കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം ആകെ, ആ കർത്താവ് ജനത്തിന്റെ സകല ചിന്തകളും ഞങ്ങളുടെ സകല ചിന്താകുലവും നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ ലോകത്തിന് കൊടുക്കുവാൻ കഴിയാത്ത സമാധാനത്താൽ നീ അവരെ നിറച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽ നീയുമായിട്ട് വ്യക്തിപരമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ യുവാവിനെ, യുവതിയെ, ആ മാതാവിനെ, പിതാവിനെ, സഹോദരനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇടയൻ തന്റെ ആടുകളെ നയിക്കുന്നത് പോലെ ഈ നിമിഷം മുതൽ നീ അവരെ വഴി കാട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവ് നല്ലൊരു അനുഗ്രഹത്തെ നീ അവർക്ക് നൽകിയാട്ടെ. ഇവിടെ മാത്രമല്ല, സ്വർഗത്തിലെ ആ കരുതൽ അവർ പ്രാപിക്കുവാൻ തക്കണം. കർത്താവ് നിന്നിൽ ജീവിപ്പാൻ നീ ആ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അത് ചെയ്യുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. പാസ്റ്റർ, ഗുഡ് മോർണിംഗ്. പാസ്റ്ററെ, ഈ ദിവസങ്ങളിൽ കർത്താവ് അനേകർ ജീവിതത്തിൽ വൻ വിടുതലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള തെളിവുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ പ്രൈസ് റിപ്പോർട്ടുകളും. മേരി എന്ന സഹോദരി ട്രിവാൻഡ്രത്തു നിന്ന് വിളിച്ചു പറഞ്ഞത് കഴുത്തിൽ 4 മുഴകളുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിലൂടെ ആ പ്രാർത്ഥിച്ച എണ്ണ പുരട്ടി അത്ഭുത വിടുതൽ സംഭവിച്ചു. എല്ലാ മുഴകളും അപ്രത്യക്ഷമായി. കർത്താവ് എത്ര നല്ലവനാ. ലില്ലി ട്രിവാൻഡ്രത്തു നിന്ന് വിളിച്ചു പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു മൂത്ത മകന്റെ മദ്യപാനം മാറി. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അരുൺ മല്ലപ്പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു അമ്മായി അമ്മയ്ക്ക് സൗഖ്യമില്ലാതെ ഭാരപ്പെട്ടപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചത്, കർത്താവ് സൗഖ്യം കൊടുത്തു. സാറാമ തിരുവല്ലയിൽ നിന്ന് വിളിച്ചത് ഈ സാറാമാൻ്റെ അതി ഡയബറ്റിക്സിൻ്റെ നല്ല കൂടിയ സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു, ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചത്, ഡയബറ്റിക്സ് നോ കുറഞ്ഞു, ഇൻസുലിൻ എടുക്കുന്ന അളവ് കുറഞ്ഞു, അതുപോലെ തന്നെ മകളുടെ ബ്ലീഡിങ് മാറി, കൊച്ചുമകൾക്ക് അലർജി ആയിരുന്നു, അതും കർത്താവ് സൗഖ്യം കൊടുത്തു. കർത്താവ് ദിവസങ്ങൾ അനേകരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം, അനേകരുടെ ജീവിതത്തിൽ കർത്താവ് വലിയവ ചെയ്യും. തീർച്ചയായിട്ടും അനേകം അത്ഭുത സാക്ഷ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ കേട്ടുവല്ലോ, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. നമ്മളിവിടെ പ്രാർത്ഥിച്ച ആ എണ്ണ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് ഔഷധ ഗുണമുള്ളതായി മാറി.
അത് കഴുത്തിൽ പിരട്ടിയപ്പോൾ നാല് മുഴകൾ ഉണ്ടായിരുന്നത് ആ നിമിഷം തന്നെ യേശു പൂർണ്ണ സൗഖ്യം കൊടുത്തു. അത് അവിടെ നിന്ന് മാറി പരിപൂർണ സൗഖ്യം കൊടുത്തെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ താങ്കളോട് ഇങ്ങനെ പറയട്ടെ, ദൈവ തിരുവെഴുത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതെ, അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നിന്റെ അകത്തും പുറത്തും ഒരുപോലെ സൗഖ്യം തരുവാൻ ഇന്നും അവന് കഴിവുള്ള ദൈവമാണ്. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. താങ്കൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഞങ്ങളെ വേഗത്തിൽ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ എത്തിച്ചേരുവാൻ അവർ നിങ്ങളെ സഹായിക്കും. ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു പ്രഭാതമാക്കി മാറ്റുവാൻ യേശുവിന് തീർച്ചയായിട്ടും കഴിവുണ്ട്. ഒരു രോഗത്തിലൂടെയാണെങ്കിൽ ഇപ്പോൾ തന്നെ തങ്ങളെ രോഗമുള്ള ഭാഗത്ത് കരങ്ങളെ വയ്ക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലേശത്തിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവവചനത്തിൽ നമുക്ക് ഉറപ്പ് തരുന്നു, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുവേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് നമുക്ക് ഉറപ്പ് തന്ന ഒരു കർത്താവുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ആ വിഷയത്തിനുള്ള മറുപടി താങ്കൾക്ക് ലഭിക്കാൻ പോവുകയാണ്. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ആ നിരാശകൾ അവിടെ നിന്ന് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ തകർച്ചകൾ അവിടെ നിന്ന് മാറട്ടെ കർത്താവെ. ദൈവിക വിടുതൽ, ഹല്ലേലൂയ, കുടുംബങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ദൈവിക വിടുതൽ ദേശത്തിൻ്റെ മേൽ ഇറങ്ങട്ടെ. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ കർത്താവെ. ഈ പ്രഭാതത്തിലും അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കാട്ടക്കടയിൽ നിന്ന് മോശ വിളിച്ചിരിക്കുന്നു. ആക്സിഡന്റ് മൂലം കാലിന് പൊട്ടൽ, ഹോസ്പിറ്റലിൽ പോകുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഉഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സാന്നിധ്യത്തിൽ ആ മകളെ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലിന്റെ പൊട്ടലുകൾ മാറട്ടെ, എത്രയും വേഗം പൂർണ്ണ സൗഖ്യത്തെ നീ പ്രദാനം ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. സുകുമാരൻ വട്ടിയൂർക്കാവ് എന്ന് വിളിച്ചിരിക്കുന്നു. കടലേക്ക് നീര്, ശരീരം മുഴുവൻ വേദനയാണ്. പ്രാർത്ഥിക്കണം. വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ ശരീരത്തിന്റെ നീരുകളെല്ലാം പൂർണ്ണമായിട്ടും മാറട്ടെ, പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കട്ടെ, പൂർണ്ണമായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ പൂർണ്ണ സൗഖ്യമാക്കി തീർക്കുവാൻ എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ചിങ്ങവനത്ത് നിന്ന് രഞ്ജിത്ത് വിളിച്ചിരിക്കുന്നു. മകൾ സാനിയ, വിവാഹം നടക്കണം. രഞ്ജിത്തിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഈ വിഷയങ്ങൾ തന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകൾക്ക് നല്ലൊരു വിവാഹം കർത്താവെ നൽകുമാരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് ആ മകൾ പ്രവേശിക്കുവാൻ തക്കോണം. ആ മകളെ അനുഗ്രഹിക്കുമാരണമേ കർത്താവെ. ദൈവമേ, അദ്ദേഹത്തിന്റെ ബിസിനസ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത്രയും നാളും കർത്താവെ നടന്നതുപോലെയല്ല, അതിലൊരു വ്യത്യസ്തത ഉണ്ടാവുവാൻ, ഒരു ഉയർച്ച ഉണ്ടാവാൻ ആ മകനെ നീ അനുഗ്രഹിക്കുമാരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കുമാരണമേ കർത്താവേ. യേശു നാമത്തിൽ. രനു കൊട്ടാരക്കര എന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന്റെ ദുശീലങ്ങൾ, മദ്യപാനം മാറണം, കടഭാരം മാറണം, കുടുംബ സമാധാനം ഉണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സഹോദരന് മദ്യപാനത്തിന്റെ ആസക്തി പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ. ദൈവിക സമാധാനം അനുഭവിക്കട്ടെ. യേശു പറഞ്ഞ് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ആ ദൈവിക സമാധാനം കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് അനുഭവിക്കുവാൻ എന്റെ കർത്താവ് ഇടയാക്കുന്നതിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മരമണലിൽ നിന്നും അന്നമ്മ വിളിച്ചിരിക്കുന്നു. കൊച്ചുമക്കൾ റിച്ചി, റൂബൻ സിഎയുടെ എഞ്ചിനീയറിംഗിന്റെ എക്സാമിന് വേണ്ടി ഇവർ പ്രിപ്പയർ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ കഥാവേ ഈ കൊച്ചുമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവ്. തിരുസാന്നിധ്യം അവരുടെ മേൽ നീ വസിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ദൈവിക ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണം കർത്താവെ. അവരുടെ ഓർമ്മശക്തി എല്ലാം നീ കൂടെ ഇരിക്കുമാറണം. നല്ല മാർക്കോടെ അവർക്ക് ആ എക്സാമിൽ നിന്ന് പാസ്സാവുകൊണ്ടൊക്കെ ഇടയാണ്ടിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിന്റെ നാമത്തിൽ. ചന്ദ്രിയ തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. മകൻ ബിടെക് എക്സാമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരെയെങ്കിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പഠിക്കാനുള്ള കഴിവും ശക്തി ബുദ്ധിയും ആരോഗ്യം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എക്സാമിനേഷൻ കർത്താവെ നല്ലവണ്ണം എഴുതുവാൻ, ഉയർന്ന ഒരു വിജയം നേടുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ട്. ജോയ് മാർഷൽ 15-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആ കുടുംബം ആഘോഷിക്കുന്നു. തീർച്ചയായിട്ടും താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനേകം പുത്തൻ വഴിയിലൂടെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നു. അതുപോലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ബ്യൂല എന്ന് പറയുന്ന സിസ്റ്റർ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ട്. മസ്കറ്റിൽ 5 വയസ്സുള്ള കുഞ്ഞ് 5-ാം നിലയിൽ നിന്ന് താഴെ വീണ് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുവെന്ന് നമുക്ക് വിശിഷ്ടാലായി ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ മസ്കറ്റിൽ ഫ്ലാറ്റിൽ നിന്ന് 5-ാം നിലയിൽ താഴെ വീണ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിന്റെ കരം ആ പൈതലിന്റെ മേൽ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആ പൈതലിന്റെ മേൽ യേശുവേ അങ്ങയുടെ കരം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ പൈതലിനെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ ആണിപ്പഴുതുള്ള കരം ആ പൈതലിന്റെ മേൽ ഒന്ന് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മാഷ് ജോയി മാഷൽ എന്ന് പറയുന്ന ഫാമിലിക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. മറ്റനേകം പേർക്ക് അനുഗ്രഹമായി അവരെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, ബർത്ത്ഡേ ആഘോഷിക്കുന്ന നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവേ, അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം താങ്കൾക്ക് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷം താങ്കൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായിട്ടും ഈ ആരാധനയ്ക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. താങ്കളില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും താങ്കൾ അങ്ങനെ ചെയ്യണം. അതുപോലെ നമ്മുടെ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ താങ്കൾക്കിവിടെ വന്ന് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ ഇവിടെ കടന്നു വരണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾ നമുക്ക് വീണ്ടും കാണാം. സ്തോത്രം. പ്രാർത്ഥന കേരളത്തിൽ അനേകം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ഈ ആരാധനയിൽ പങ്കെടുക്കുകയും അവിടുന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് വന്നിരിക്കുന്ന ഒരു കോള് ഇസ്രായേലിൽ നിന്നുള്ളൊരു കോള്. ഇസ്രായേലിൽ നിന്ന് ബിജിമോൾ സണ്ണി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അവരൊരു കൂട്ടുകാരന് ഫ്രണ്ടിന് ഭയങ്കരമായി മദ്യത്തിൻ്റെ അടിമയിലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിടുതലിന് വേണ്ടി നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബിനി എന്നൊരു സഹോദരി കാട്ടാക്കട എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ആരുടെ വിവരമെന്നറിയില്ല, ഒരു മദ്യത്തിൽ വിഷം കലർത്തി കഴിച്ചു. എന്നാൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതകരമായൊരു വിടുതൽ ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. തീർച്ചയായിട്ടും പറയട്ടെ, മദ്യപാനം നമ്മളെ ഒരിക്കലും അത് രക്ഷയിലേക്ക് നയിക്കില്ല, നമ്മളെ നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ സമാധാനമില്ലാത്ത അനുഭവത്തിൽ മദ്യം ഒരിക്കലും നമുക്ക് സമാധാനം തരില്ല. യേശു മാത്രമേ നമുക്ക് സമാധാനം തരത്തുള്ളൂ. ഇന്ന് പകൽ ഞങ്ങളെ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മദ്യത്തിൻ്റെ പുകവലിയുടെ മറ്റു ദുശീലങ്ങളിലെയോ ഇതിനകത്ത് പിടിക്കപ്പെട്ട അടിമത്തെ അതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട് ചെന്നാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ആ അനുഭവത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പറയട്ടെ, യേശുവിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും, യേശുവിന് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ കഴിയും. അല്പം മുമ്പേ ഇവിടെ വായിച്ചൊരു വിഷയം ഒന്ന് വായിച്ചത് ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കട്ടെ. റിമാൻഡത്തു നിന്ന് ലില്ലു വിളിച്ചിരിക്കുന്നു. അവരുടെ മൂത്ത മകൻ്റെ മദ്യപാനത്തിലായിരുന്നു മൂത്ത മകൻ്റെ മദ്യപാനം മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകൻ്റെ മദ്യപാനം മാറി എന്നുള്ള വിവരം ഈ ഓൾട്ടറിൽ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ഒന്നിച്ച് പറഞ്ഞ പ്രിയ സഹോദര, നിങ്ങളെ യേശു സ്വതന്ത്രനാക്കുവാൻ ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ സമാധാനത്തെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. റിനു, നമുക്ക് ഒന്നിച്ച് ഇവർക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥിക്കണം. മദ്യപാനം ഇത് മരിക്കാൻ വേണ്ടി അദ്ദേഹം മദ്യത്തിൽ വിഷം കലക്കി കഴിച്ച വ്യക്തിയാണ്. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹം അതിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ പൂർണ്ണമായ ഒരു വിടുതൽ അദ്ദേഹത്തിന് ഉണ്ടാകണം, സൗഖ്യം ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഫ്രണ്ട് ഇസ്രായേലിൽ നിന്ന് വിളിച്ച ബിജിമോടെ ഫ്രണ്ടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ കാലത്ത് അനേകർ ഇതിൽ ഈ ഒരു മദ്യപാനത്തിൽ നിന്ന് പുകവലിൽ നിന്ന് മറ്റുള്ള ദുശീലങ്ങളിൽ നിന്ന് പുറത്തു വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ യേശു നിങ്ങളെ തൊടും, ഇന്ന് പകൽ യേശു നിങ്ങളെ സ്വതന്ത്രമാകും. ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ റിഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയാ, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ മദ്യപാനത്തിൽ നിന്ന് കർത്താവേ ആസക്തി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. ഹല്ലേലൂയാ, സ്തോത്രം കർത്താവേ. ഇപ്പോൾ മദ്യപാനത്താൽ കർത്താവേ ഹല്ലേലൂയാ വലയുന്ന ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവിക ആത്മാവിന്റെ കർത്താവേ ഹല്ലേലൂയാ ഉണർവ് അവരിൽ ഉണ്ടാകട്ടെ. പക്ഷേ ഹല്ലേലൂയാ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയാ, സ്തോത്രം. അവരുടെ മനസ്സിന് രൂപാന്തരം അങ്ങ് കൊടുത്താട്ടെ കർത്താവേ. ഹല്ലേലൂയാ, മദ്യപാന ആസക്തി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയാ, നാശത്തിലേക്ക് അല്ല കർത്താവേ. എല്ലാവരും കർത്താവേ രക്ഷയിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. ആ ദുശീലം മാറട്ടെ കർത്താവേ. ഹല്ലേലൂയാ, യേശുവിന്റെ സമാധാനത്താലും യേശുവിന്റെ സന്തോഷത്താലും ഓരോരുത്തരും നിറയട്ടെ കർത്താവേ. ആത്മഹത്യാ പ്രവണതകൾ മാറട്ടെ കർത്താവേ. ഹല്ലേലൂയാ, യേശുവിന്റെ സമാധാന കർത്താവേ അവരിലേക്ക് വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് കാര്യങ്ങളെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് 21 ദിവസമായി വീട്ടിൽ ഭയങ്കര ജോലിക്ക് പോകുന്നില്ല. മകൻ 10 പഠിക്കുന്നു, മകൾ നഴ്സിംഗിന് പഠിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല സാഹസങ്ങളും ആ കുടുംബത്തിന് ഉള്ളറ വിട്ട് പുറത്തു പോകുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മദ്യപാനത്തിന്റെ ആസക്തി ആ മകന്റെ ശരീരാത്മത്തേക്ക് വിട്ട് പുറത്തു പോകട്ടെ. ദൈവകുറുവിലേക്ക് മടങ്ങി വരുവാനിടയാക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റവും നന്നായി ചെയ്യുവാൻ ദൈവിക പരിജ്ഞാനത്താൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്നെങ്കിലും പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സോജൻ. തൃശ്ശൂർ ശ്രീധരൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരിക്കുന്നു.
വാൽവ് റീപ്ലേസ്മെന്റ് ഓപ്പറേഷനായി ആയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവെ ഞങ്ങൾ ആവശ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കരം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, പൂർണ്ണ സൗഖ്യവും വിടുതലും ഈ മകന്റെ മേൽ ഞങ്ങൾ ഇപ്പോൾ യേശുവിനെ നമ്മൾ കൽപ്പിച്ചാക്കുന്നു. അത് അങ്ങനെ തന്നെ കർത്താവെ സൗഖ്യമായി ഹല്ലേലൂയ നിന്റെ മകന് കൊടുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. റോസമ്മ കാട്ടാക്കട എന്ന് വിളിച്ചിരിക്കുന്നു. കൊച്ചുമക്കൾ നാലു പേർക്കും കഫക്കെട്ടും ജലദോഷവും. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പനി നിമിത്തമുള്ള സകല അസ്വസ്ഥതകളും കുഞ്ഞുങ്ങളുടെ ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ. സൗഖ്യവും ആരോഗ്യവും അവർക്ക് വീണ്ടുവരുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമൊഴുത് തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. സജിതരാജ് കാട്ടാക്കട വിളിച്ചിരിക്കുന്നു. സജിത ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ സജിതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവെ, നിന്റെ മകന്റെ മേൽ അങ്ങനെ വലിയ സാന്നിധ്യം ഇറങ്ങണമേ. കർത്താവെ, ആ കുഞ്ഞിന്റെ കർത്താവെ ഒരു കാരണവശാലും കർത്താവെ കിഡ്നിയുടെ ആ പ്രശ്നം ഉണ്ടാകാൻ ഇടയാകാതെ വണ്ണം പരിശുദ്ധാത്മാവ് കർത്താവെ സൗഖ്യമുണ്ടാകുന്ന കൊടുക്കുമാറാകുന്നു. പ്രാർത്ഥിക്കുന്നു. ആ കിഡ്നി നോർമലായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമം തന്നെ ആമേൻ. ആമേൻ. അനു എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. നെയ്ബറിന്റെ 4 വയസ്സുള്ള കുഞ്ഞിന്റെ 2 വിരൽ കഥകിന്റെ ഇടയിൽപ്പെട്ട് മുറിഞ്ഞു പോയി, സ്റ്റിച്ച് ഇട്ട് വെച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആണിപ്പടുത്തുള്ള കരം നീട്ടി തന്റെ പനിലിനെ തൊട്ട് സുഖപ്പെടുത്തിയാട്ട്. ഒരു ഇൻഫെക്ഷനും ഉണ്ടാകാതെ പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ആ വിരലുകൾ നോർമലായി വരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പിതാവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയപിത. ആമേൻ. ആനി മാവേലിക്കുന്നു. മകൾ റോഷിനി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. മകൻ എഞ്ചിനീയറിംഗിന് കാരണയിൽ പഠിക്കുന്നു. ഹസ്ബൻഡിന്റെ വിസ ശരിയാകണം. സാമ്പത്തിക ബുദ്ധിമുട്ട്. യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവ്, മകൾ വിദേശത്ത് പോകാൻ തക്കുന്ന എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകനായി പ്രാർത്ഥിക്കുന്നു. അവന് പഠിത്തത്തിൽ കർത്താവെ നന്നായി പഠിക്കുന്ന സഹായിക്കണം. അവൻ നന്നായി പരീക്ഷയിൽ അവൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം ആ ജീവിതത്തിന്മേൽ ഉണ്ടാകട്ടെ. ഹസ്ബൻഡിന്റെ കർത്താവ്, എത്രയും വേഗം വിസ ശരിയാകുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ട് യേശുവിന്റെ നാമത്തിൽ അത് പൂർണ്ണമായി മാറിപ്പോട്ടെ. കർത്താവെ, ഈ സാമ്പത്തികത്തിന്റെ വലിയൊരളവ് കർത്താവെ നിന്റെ മക്കൾക്ക് നീ കൊടുക്കുമാറ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ ചെയ്തുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയങ്കരലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾ വിളിച്ചു പറയുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ എപ്പോഴും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ ഏതുമാകട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തുമാകട്ടെ, എല്ലാത്തിനും പരിഹാരം കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്നായിട്ട് ഈ വിഷയങ്ങളുമായി പോകാം. അനേകർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന വിഷയം നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുകയാണോ? നിങ്ങൾ കുടുംബത്തിൽ സമാധാനമില്ലാതെയാണോ? സാമ്പത്തികമായ കെടുതിയിൽ കൂടി കടന്നു പോകുന്നുണ്ടോ? ഏത് വിഷയമായാലും എല്ലാത്തിനും പരിഹാരം ഒന്ന് മാത്രമാണ്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ അരിയിലേക്ക് കടന്നില്ല. അനേകർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഇന്ന് ഷീന കാട്ടാക്കട എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അമ്മ ഡാനി നട്ടന്റെ പ്രയാസത്താൽ കിടപ്പിലാണ്. കുഞ്ഞമ്മ ഡാനി വോമിറ്റിങ്ങും പനിയുമായി ഭാരപ്പെടുന്നു. അതുപോലെ ലളിത കാട്ടാക്കട എന്ന് വിളിച്ചു പറയുന്നു. ഹസ്ബൻഡ് മദ്യപാനമാണ്, മകൻ ഉറക്കക്കുറവ്, ഗൾഫിൽ ജോലി. ഇതുപോലെ അനേക വിഷയങ്ങളിൽ കൂടി അനേകർ ഇന്ന് കടന്നു പോകുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാഷദീപ് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതെ, ഞങ്ങൾ ആവർത്തിച്ച് പറയട്ടെ, ഈ പ്രഭാതത്തിലും യേശു താങ്കളെ കുറിച്ച് ഒരു ദോഷവും പദ്ധതി ഇട്ടിട്ടില്ല. തിരുവചനം നമ്മൾ ഇങ്ങനെ ഓർപ്പിക്കുന്നു, അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും അല്ലാതെ പിശാച് വരുന്നില്ല. എന്നാൽ യേശു വന്നതോ താങ്കൾക്ക് ജീവനും സമൃദ്ധിയായ ജീവനും നൽകുവാനത്രേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പ്രിയ എന്നൊരു സഹോദരി ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥന ചോദിച്ചു. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് പോസിറ്റീവായി കണ്ടു. പ്രാർത്ഥിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. സ്കാൻ ചെയ്തപ്പോൾ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥനയും ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ തന്നെ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ ഡാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നട്ടലിന്റെ പ്രയാസം മുതൽ മൂലം കർത്താവെ തളർന്നു കിടക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ശക്തിയേറിയ സാന്നിധ്യം ഇപ്പോൾ അവിടെ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവെ, റാണിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പനി മാറട്ടെ, വൊമിറ്റിംഗ് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവെ, ലളിതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന്റെ മദ്യപാനം മാറട്ടെ, മകന്റെ ഉറക്കക്കുറവ് മാറട്ടെ, അവന്റെ പഠനം ഭാവി എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നിലയിലും കർത്താവെ കുടുംബങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ, നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം ഇതാണ്.
ഒരു ബിനു എന്ന് പറയുന്നൊരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ കുടുംബം മുളന്തുരുത്തിൽ താമസിക്കുന്നുണ്ട്. ബാബു ആലീസ് ഫാമിലി, അവരുടെ കുടുംബം അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രത്യേകം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന കേരളത്തിലുള്ള സകല കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവിൻ്റെ നിറവ് അനുഗ്രഹം നിങ്ങളുടെ മേൽ വരേണ്ടതിന് വേണ്ടി. ഇദ്ദേഹം കോട്ടയത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് ബിനു എന്ന് പറഞ്ഞ അദ്ദേഹം. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ പ്രാർത്ഥന കേരളത്തിൽ ഓഫീസിൽ കടന്നു വരികയും നമ്മളോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നിങ്ങൾ കോട്ടയം വഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥനാ കേരളത്തിന് ഓഫീസിൽ കടന്നു വരണം. ഞങ്ങളുടെ ഒപ്പം അല്പസമയം പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ച് ഈ ഓൾട്ടറുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അനേകരെ വിടുതലും നമുക്ക് കാണുവാൻ കഴിയും. ഈ ബിനുവിനെ പോലെ നിങ്ങളുമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരൻ അജിത് ഓരോ കുടുംബത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, ഈ രാവിലെ കാലം നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. നിന്റെ ദൈവിക സാന്നിധ്യ സ്ഥല അടികൾക്ക് ഓരോരുത്തർക്കും കർത്താവ് നിറയപ്പെടുവാൻ നൽകി അവസരത്തിനായി നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. പ്രത്യേകം കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബിനുവിന് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബിനു അറിയിച്ചിരിക്കുന്ന ആലീസ് ബാബുവിന് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേപിത, ഇരു കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ കടന്നു പോകുന്ന അവസ്ഥകളിലെല്ലാം നീ അവരോട് കൂടെ ഇരുന്ന് നീ അവർക്ക് മാർഗദർശിയായിരിക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ഞങ്ങളുടെ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന ഓരോ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരുടെ കുടുംബജീവിതം ധന്യമായി തീരേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവേ. അവരുടെ കുടുംബത്തിൽ അവർ അലട്ടുന്ന വിഷയങ്ങളിന്മേൽ കർത്താവ്, അവർ നേരിടുന്ന അവസ്ഥകളിന്മേൽ കർത്താവേ, നീ അവരോട് കൂടെ ഇരുന്ന് കർത്താവ് അവർക്ക് വേണ്ട പ്രതിവിധികളെ നൽകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമാറാകട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിന്മേൽ ദൈവിക സാന്നിധ്യം ഇറങ്ങുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയാണ്ടിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെ വിജയകരമായി നീ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ലളിത തൃക്കൂടത്തിൽ വിളിച്ചിരിക്കുന്നു സഹോദരന്റെ ഭാര്യയ്ക്ക് മെന്റൽ ഡിപ്രഷനാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. പ്രിയ പിതാവേ, സഹോദരി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം സഹോദരന്റെ മേലെ ഇറങ്ങട്ടെ കർത്താവേ. മനസ്സിനെ അലട്ടുന്ന എല്ലാ ചിന്തകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ടെ, ഒരു പൂർണ്ണ വിടുതൽ അങ്ങ് അയച്ചാട്ടെ. യേശുവിന് സന്തോഷിക്കുന്ന ദിനങ്ങളായി മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ശീത കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിളിച്ചിരിക്കുന്നു, കൂട്ടുകാർക്ക് ദുശ്ശീലങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കണം. ബെനറ്റിന് 2 വർഷമായി ശമ്പളം ലഭിക്കുന്നില്ല. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തന്റെ മകന്റെ താല്പര്യത്തെ നീ അറിഞ്ഞ കർത്താവെ, കൂട്ടുകാരെ രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദുഷ്ടന്റെ സകല സാഹസങ്ങളും ആ തലമുറ വിട്ട് പുറത്തു പോകുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സ്വസ്ഥതയും സമാധാനമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ശമ്പളം ലഭിക്കാതിരിക്കുന്ന പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകരം അവനിൽ വെളിപ്പെടട്ടെ. തടസ്സകാരണമായി നിൽക്കുന്ന സകല സാഹചര്യങ്ങളും വിട്ടുപോകട്ടെ. ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാനിടയാക്കും. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഇടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രജനി പേടെ നിന്ന് വിളിച്ചിരിക്കുന്നു. മകന് 4 വയസ്സ്, അഭിഷേക്. 2 ആഴ്ചയായി പനിയും ചുമയുമായിരിക്കുന്നു. പ്രാർത്ഥന യോജിച്ചിരിക്കുന്നു. അഭിഷേകനെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവന്റെ ശരീരത്തിൽ എല്ലാ ക്ലേശങ്ങളും മാറട്ടെ. പനിയുടെ അസ്വസ്ഥത, ചുമയുടെ അസ്വസ്ഥത യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശിവ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ UK-ൽ MBBS എക്സാം ആണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തെ നീ നൽകിക്കൊടുത്ത് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നന്നായി പരീക്ഷ എഴുതുവാൻ ഇടയാകട്ടെ. നല്ലൊരു വിജയം അവൾക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. തൊണ്ടയിൽ പ്രയാസമാണ്. മകളുടെ കഴുത്തിനൊരു തടുപ്പുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം. പ്രിയ ഗിരിജ സഹോദരി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ തൊണ്ടയിലെ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ടെ. പ്രിയ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കഴുത്തിൽ ആ തടിപ്പ് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. ഒരു പൂർണ്ണ സൗഖ്യം അയച്ചാട്ടെ. മക്കളുടെ ഇരുവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടെ. നല്ലൊരു ഭാവി നീ അവർക്ക് കൊടുത്തട്ടെ. കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിളിച്ചിരിക്കുന്നു. BDS എക്സാം ആണ്. നല്ല റിസൾട്ട് ലഭിക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് അപ്പ ഇതിനെ മറച്ചാട്ട് അത്ഭുതം കാണുവാനിടയാക്കണം. ലോകത്തിലെ ജ്ഞാനം അല്ല കർത്താവെ, ഉയരത്തിലെ ജ്ഞാനം തന്നെ തന്റെ മക്കളിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ല മാർക്കോട് പാസ്സായി അവനൊരു നല്ല ജോലി ലഭിപ്പാനിടയാക്കണം. അനേകര് അവരുടെ വീടിന്റെ കച്ചവടത്തിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ് ഗോപാലകൃഷ്ണൻ തിരുവല്ലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്.
സ്ഥല കച്ചവടം മാറിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യമാണ് വസ്ത്രം ഇങ്ങനെ സംഭവിക്കുന്നത്. തടസ്സങ്ങൾ മാറണം. പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക വസ്തുക്കൾ അവർക്ക് വിൽക്കുവാൻ അനേക തടസ്സങ്ങളായി നിൽക്കുന്നു. ആ വിഷയത്തിനുണ്ടി പാസ്റ്റർ പ്രതി ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേരളത്തിൽ അനേകർ കർത്താവെ അവരുടെ സ്ഥലം വിൽക്കേണ്ടതിനായിട്ട് കർത്താവ് അതിനുമേലുള്ള തടസ്സങ്ങൾ മാറേണ്ടതിനുമായിട്ടെല്ലാം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നല്ലോ. ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ അത്ഭുതകരം കർത്താവ് വിഷയത്തിനുമേൽ വെളിപ്പെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിഷയ കർത്താവെ ഞങ്ങൾ കർത്താവെ അഗസ്റ്റിന് കൊടുത്ത കർത്താവ് വലിയ ബിസിനസ്സിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവർ ഞങ്ങൾ ഗോപാലകൃഷ്ണന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കർത്താവ് നിൻ്റെ വലിയ കൃപ കർത്താവ് വ്യാപരിക്കട്ടെ. ആ തടസ്സങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വസ്തു സംബന്ധമായ എല്ലാ വിഷയങ്ങളിലും കർത്താവ് നിൻ്റെ കരം വെളിപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിൽക്കേണ്ടത് വിൽക്കുവാൻ അവരെ സഹായിച്ചാട്ടെ. വാങ്ങേണ്ടത് വാങ്ങുവാൻ അവരെ സഹായിച്ചാട്ടെ. അതിനുമേലുള്ള എല്ലാ തടസ്സവും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എന്ന് പ്രാർത്ഥന കേരളത്തിൽ കർത്താവ് വിവിധ ഇൻ്റർവ്യൂവിന് വേണ്ടി അറ്റൻഡ് ചെയ്യേണ്ട ഒരു പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നല്ലോ. വിവിധ കർത്താവ് സർട്ടിഫിക്കറ്റ് കർത്താവ് അതിൻ്റെയൊക്കെ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സർട്ടിഫിക്കറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ കരം വെളിപ്പെടുമാറാകണമേ. അതിന്മേലുള്ള എല്ലാ കർത്താവ് ക്രമീകരണം അത് നന്നായി നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലി ലഭിക്കേണ്ടവർക്ക് ജോലി ലഭിക്കട്ടെ. കർത്താവെ ഹാലിലെ വിദേശ യാത്രകൾ കർത്താവെ അതിന്മേലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് അതിൻ്റെ തടസ്സങ്ങൾ മാറി ആ യാത്രയ്ക്ക് കർത്താവെ നീ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരകരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയാൽ ഓരോരുത്തരെ നിറച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. തിരുമലയിൽ നിന്നും ഉഷ വിളിച്ചിരിക്കുന്നു. ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങൾ ഉഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സാന്നിധ്യ തലമാണ് നിറയ്ക്കുമാറാണ് കർത്താവേ. ആ മകളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നീ മാനിക്കുമാറണമേ കർത്താവേ. നല്ലൊരു ജോലി നൽകി ആ മകളെ അനുഗ്രഹിക്കുമാറാണ്. ഉപജീവന മാർഗത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ എറണാകുളത്ത് നിന്നും ആശ വിളിച്ചിരിക്കുന്നു. കുടുംബ സമാധാനം ലഭിക്കണം. കുടുംബാംഗങ്ങളുടെ പ്രശ്നം മാറി ദൈവസന്നിധിയിൽ വരണം. എല്ലാ പ്രയാസങ്ങളും മാറണം. പ്രിയപിതാവെ, ആശയ്ക്കും കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കുടുംബം കടന്നു പോകുന്ന അവസ്ഥയെ നീ അറിയുന്നു. ദൈവിക കൃപയാൽ ഓരോ ജീവിതത്തെ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവിക സന്തോഷം, ദൈവിക സമാധാനം അനുഭവിപ്പാൻ ആ കുടുംബത്തിലുള്ള ഓരോരുത്തരും നീ ഒരുക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ ജീവിതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ നീ കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുന്ന ദൈവമാകിയതിനെ വാഴ്ത്തുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കോഴിക്കോട് നിന്ന് ലാലു വിളിച്ചിരിക്കുന്നു. തലമുറ ലഭിക്കണം, ശാരീരികമായ അസ്വസ്ഥതകൾ മാറണം. അതിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ലാലുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആ മകനെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകനെ കർത്താവ് ഒരു തലമുറയെ നൽകി നീ ആ കുടുംബത്തെ അനുഗ്രഹിക്കുമരണമേ കർത്താവെ. അവരുടെ കർത്താവെ ഹാലലുയ എല്ലാ പ്രയാസങ്ങളെയും നീ മാറ്റി മരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരോട് കൂടെ ഇരിക്കുമരണം. അവരുടെ ഹൃദയത്തെ നീ തണുപ്പിക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, അവരുടെ ഹൃദയത്തിൽ സന്തോഷം, സമാധാനം ഉണ്ടാവേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്തിൽ നിന്ന് ജയ എന്നൊരു ആൻറ്റിയുടെ മകൻ ജോർജ്, ബോബി ജോർജിന് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. 10 മണിക്ക് KSCB പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദീപു അതുപോലെ സാലിക്കുട്ടി ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടുകാരി രമ്യ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റുഡിയോയിൽ കടന്നു വന്ന ഒരു സഹോദരിയാണ്. ആ രമ്യയുടെ കുടുംബം വളരെ തകർച്ചയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രമ്യയ്ക്ക് ഇന്നൊരു ഓപ്പറേഷനുണ്ട്. ഓപ്പറേഷന് വേണ്ടി ലീവ് ചോദിച്ചപ്പോഴത്തേക്കിന് ആ കുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അതിനെ റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. അത് മാനസികമായും
ഭയങ്കര സംഘർഷത്തിലൂടെയാണ് പോകുന്നത്. നമുക്ക് വിശ്വസിച്ചാൽ പ്രാർത്ഥിക്കാം, എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കരം വെളിപ്പെടുവാൻ. ഞാൻ പറഞ്ഞു, യേശുവിലേക്ക് യേശുവിൽ വിശ്വസിക്കുക, യേശു അത്ഭുതങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കുട്ടിക്ക് വേണ്ടിയും അതുപോലെ ബോബിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദീപു പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ പേര് പറഞ്ഞ രണ്ട് വിഷയത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഞങ്ങൾ ഇങ്ങനെ പറയട്ടെ, ഞങ്ങൾ രമയുടെ ജയയുടെ മകൻ ബോബി ജോർജിന് വേണ്ടി മാത്രമല്ല, ഈ പ്രഭാതത്തിൽ താങ്കൾ ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് താങ്കൾ ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും താങ്കൾക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അപ്പോൾ തന്നെ സാലിക്കുട്ടിയുടെ സുഹൃത്ത് രമ്യ ഇന്നൊരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ രമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്ന് താങ്കളൊരു ക്ലേശത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഒരു ഓപ്പറേഷൻ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ അടിപ്പണരാൽ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്നല്ല എഴുതിയിരിക്കുന്നത്, വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലും യേശുവിന് താങ്കളെ സൗഖ്യമാക്കുവാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം താങ്കളുടെ രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ താങ്കളൊരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആമീൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ആമീൻ. തീർച്ചയായും കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിയാട്ട്. ഞങ്ങൾ ഒരു വാക്ക് ഇങ്ങനെ ഒരിക്കൽ കൂടി പറയട്ടെ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയുള്ള ദൈവമക്കൾ മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അനേക ദൈവമക്കൾ ഈ പ്രാർത്ഥനയോടുകൂടി ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഈ ദിവസം യേശു താങ്കൾക്ക് വേണ്ടി ഒരത്ഭുതം കരുതിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തെ നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ രമ്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നും അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രമ്യയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയേറിയ സാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് കർത്താവെ ഡോക്ടേഴ്സ് പറഞ്ഞ ഇടത്ത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ അവിടുന്ന് അത്ഭുത സൗഖ്യം പകർന്നാട്ട്. അവൾ ആ ഹോസ്പിറ്റലിൽ ഒരു അത്ഭുതമായി മാറുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജയയുടെ മകൻ ബോബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മവിശ്വാസത്തോടെ അത് പങ്കെടുക്കുവാൻ നിന്റെ മകനെ നീ സഹായിക്കും. ആ ജോലി അവന് ലഭിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരം ആ വിഷയത്തിൻ്റെ മേൽ ചലിക്കും. മഹത്വം അവിടുന്ന് ഏറ്റെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സിസിലി വിളിച്ചിരിക്കുന്നത് മകൻ കിച്ചുവിന് എഞ്ചിനീയർ സെക്കൻഡ് ഇയറിന് എക്സാം നടക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചങ്ങനാശ്ശേരി തങ്കച്ചം വിളിച്ചിരിക്കുന്നത് ബിസിനസ് തകർച്ചയിലാണ്, അതിന് ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചെങ്ങന്നൂരിന്ന് ബെറ്റ്സി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് വിദേശത്ത് ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറാനുള്ള പ്രാർത്ഥന ചോദിക്കുന്നു. തുമ്പമണ്ണ് സൂസൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകൻ അനൂപിന് മാനസിക ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നു, ദൈവത്തിൻ്റെ കരം കൂടിയിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ചേർന്ന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് കർത്താവ് വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഓരോ വിഷയത്തിനുമെല്ലാം കർത്താവേ അതിന് നീ മറുപടി അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുത അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നീ അവരെ സ്നേഹിക്കുന്ന ദൈവമെന്ന് കർത്താവേ ഇതിലൂടെ അവർ മനസ്സിലാക്കുവാനും നിനക്ക് വേണ്ടി അവർ ജീവിപ്പാനും അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. അതെ, ഈ പ്രഭാതത്തിലും ആമേൻ സ്തോത്രം. കഴിഞ്ഞ ഒരു മണിക്കൂർ സമയം സ്വർഗത്തിലെ ദൈവം നമ്മൾ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിൻ്റെ മേലും അനേകം മറുപടികളെ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഈ ശുശ്രൂഷയ്ക്ക് ദൈവം തന്നിരിക്കുന്നൊരു വാഗ്ദത്വമുണ്ട്. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവൻ്റെ കണ്ണ് തുറന്നിരിക്കും, അവൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും. ഇന്ന് താങ്കൾ വിളിച്ചു പറഞ്ഞ ഓരോ വിഷയത്തിലും അടുത്ത നിമിഷങ്ങളിൽ യേശുവിൻ്റെ അത്ഭുത കരം വെളിപ്പെടുന്നത് താങ്കൾ കാണുവാൻ പോകുകയാണ്. ആ ഇരിക്കുന്ന സ്ഥാനത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, അതെ, ശുശ്രൂഷ തീരുന്നതിന് മുമ്പായി ഇപ്പോൾ താങ്കളുടെ ദൈവസാന്നിധ്യം അനുഭവിക്കാത്ത, ഇതുവരെയും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലേ, ആമേൻ. താമസിക്കേണ്ട, കരങ്ങളെ ഉയർത്തിയാട്ട്. ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം താങ്കളുടെ മേൽ ഇറങ്ങുകയാണ്. നാളെ പ്രഭാതത്തിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെയും അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ നമ്മെ പരിപാലിക്കുന്ന ദൈവകൃപ ഓ നിങ്ങളുടെ മേൽ ഇരിക്കട്ടെ. ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പകൽക്കാലം സകല കൃപാലുവായ ദൈവം സകലവിധ നന്മകളാലും സകലവിധ അനുഗ്രഹത്താലും അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല പ്രഭാതം ഒരിക്കൽ കൂടി താങ്കൾക്ക് ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉയർന്നത് യേശു നാമം
അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ അപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അനേക വിഷയങ്ങൾ നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും താങ്കൾ ഈ വിളിച്ചു പറഞ്ഞ വിഷയം ഇവിടെ പ്രാർത്ഥിച്ച് താങ്കൾ കേട്ടില്ലെങ്കിലും വിഷമിക്കരുത്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കും. താങ്കൾ ഇപ്പോൾ വിളിച്ചപ്പോൾ താങ്കൾക്ക് ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷം ഞങ്ങളെ വിളിക്കുക. താങ്കളുടെ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ എഴുതിയെടുക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം തങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തങ്ങൾ കരങ്ങളെ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞാട്ട്. ഇന്നും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ചേർത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ആരാധിച്ചാട്ട്. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. തന്റെ ജനത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, സകലവിധ നന്മകളാലും നിറച്ചാട്ട്, എല്ലാവിധ കൃപകളാലും നിറച്ചാട്ട്. ഒരു വിഷയത്തിൽ പോലും ഭാരപ്പെടുവാൻ സമ്മതിക്കരുത്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന കരങ്ങൾ ഉയർത്തി. യേശുവേ, നീ എത്ര നല്ലവൻ. 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 ഉയർത്തി എന്നെ യേശു തൻ കരത്താൽ, ഉയർത്തി പർവ്വതങ്ങൾക്കു മീതെ, കൊടുങ്കാറ്റുകൾക്കു മീതെ. യേശുവേ, നീ എത്ര നല്ല.